ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ പ്രധാന വാർത്തകൾ മർക്കസ് സമ്മേളനം സ്വാഗത സ്വാഗതസംഗരൂപവൽക്കരണ കൺവെൻഷൻ ഈ മാസം പ്രവീൺ തൊഗാടിയയുടെ പ്രസംഗം മതേതര സംഘടനകളുടെ മൗനം അപകടകരം എസ് എസ് എഫ് താജിൽ ഉലമ അനുസ്മരണ സമ്മേളനം ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിച്ച കേസിൽ ഏഴു പ്രതികളെയും വിട്ടയക്കാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവ് മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം ആന്ധ്രാ മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി മുഖ്യമന്ത്രി പദവും കോൺഗ്രസ് അംഗത്വവും രാജിവെച്ചു തിരൂർ മംഗലത്ത് സി പി എം പ്രവർത്തകർക്ക് വെട്ടേറ്റ സംഭവത്തിന്റെ അന്വേഷണം ആഭ്യന്തര സുരക്ഷാ അന്വേഷണ വിഭാഗം ഏറ്റെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വില്പനക്കായി എത്തിച്ച നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്ത് പിടികൂടി സമരക്കാർക്കിടയിലേക്ക് ആകസ്മികമായി ഗതാഗതമന്ത്രിയെത്തി തട്ടിപ്പുകൾ വെളിപ്പെടുത്തുന്ന ഓസ്ട്രേലിയക്കാരിയുടെ പുസ്തകം മാതാ അമൃതാനന്ദമയ്യ്ക്കെതിരെ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പ്രതിഷേധം ശക്തമാകുന്നു വാർത്തകൾ വിശദമായി രാജീവ് ഗാന്ധി വധക്കേസിലെ മുഴുവൻ പ്രതികളെയും ജയിൽ മോചിതരാക്കാൻ തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവ് പേരറിവാൾ മുരുകൻ ശാന്തൻ എന്നിവരടക്കം ഏഴുപേരെ വിട്ടയക്കാനാണ് തീരുമാനം തീരുമാനം ജയലളിത നിയമസഭയിൽ പ്രഖ്യാപിച്ചു ഇക്കാര്യം സർക്കാർ ഉടൻ ഗവർണറെ അറിയിക്കും അതിനുശേഷം രാഷ്ട്രപതിക്ക് വിടും ദയാഹരജി തീർപ്പാക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്ത് സുപ്രീംകോടതി വധശിക്ഷ ഇളവ് ചെയ്ത പേരറിവാളൻ മുരുകൻ ശാന്തൻ എന്നീ പ്രതികളെ കൂടാതെ നളിനി റോബർട്ട് പയസ് രവിചന്ദ്രൻ ജയകുമാർ എന്നിങ്ങനെ ഏഴ് പ്രതികളെ ജയിൽ മോചിതരാക്കാനാണ് സർക്കാർ ഉത്തരവ് രാവിലെ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് തുടർന്ന് മുഖ്യമന്ത്രി ജയലളിത ഇക്കാര്യം നിയമസഭയിൽ പ്രഖ്യാപിച്ചു മന്ത്രിസഭാ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്കായി അയക്കും സിബിഐ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമം നാനൂറ്റിമുപ്പത്തിയഞ്ച് പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി പ്രതികളെ വിട്ടയക്കുന്നതിന് വേണം മൂന്ന് ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ പ്രതികളെ വിട്ടയക്കാനാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം തടവുകാരെ മോചിപ്പിക്കാൻ നിബന്ധനകൾക്ക് വിധേയമായി സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനമെടുത്തത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി മുഖ്യമന്ത്രി പദവും കോൺഗ്രസ് അംഗത്വവും രാജിവെച്ചു കേന്ദ്ര സർക്കാരും കോൺഗ്രസ് ഹൈക്കമാൻഡും തെലുങ്ക് ജനതയെ വഞ്ചിച്ചുവെന്ന് കിരൺകുമാർ ആരോപിച്ചു സീമാന്ധ്രയിൽ നിന്നുള്ള അൻപത് കോൺഗ്രസ് എംഎൽഎമാരും കിരൺകുമാറിനൊപ്പം രാജിവെക്കും അതേസമയം തെലങ്കാന രൂപീകരണത്തിൽ പ്രതിഷേധിച്ച് വൈഎസ്ആർ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ബന്ദ് സീമാന്ധ്രയിലെ പതിമൂന്ന് ജില്ലകളിലും പൂർണമാണ് രാവിലെ പതിനൊന്ന് പതിനഞ്ചിനാണ് കിരൺകുമാർ റെഡ്ഡി മാധ്യമങ്ങളെ കണ്ട് രാജിപ്രഖ്യാപനം നടത്തിയത് വളരെ വൈകാരികമായി പ്രതികരിച്ച കിരൺകുമാർ തെലുങ്കാന രൂപീകരണത്തിലൂടെ കോൺഗ്രസ് ഹൈക്കമാൻഡും കേന്ദ്ര സർക്കാരും തെലുങ്ക് ജനതയെ വഞ്ചിച്ചതായും ആരോപിച്ചു വോട്ട് രാഷ്ട്രീയത്തിനായി നാണം കെട്ട രാഷ്ട്രീയ കളിയാണ് കോൺഗ്രസും ബിജെപിയും ലോക്സഭയിൽ നടത്തിയത് കോൺഗ്രസിലേക്ക് ഇനി മടങ്ങിവരില്ലെന്നും കിരൺകുമാർ പറഞ്ഞു തന്റെ രാഷ്ട്രീയ ഭാവിയേക്കാൾ ആന്ധ്രയിലെ ജനവികാരം കണക്കിലെടുത്താണ് രാജിയെന്നും അദ്ദേഹം പറഞ്ഞു അനുയായികളെ സംഘടിപ്പിച്ച് പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് കിരൺകുമാറിന്റെ തീരുമാനം ഗതാഗത മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന സമരക്കാർക്കിടയിലേക്ക് ആകസ്മികമായി മന്ത്രി എത്തിയപ്പോൾ അങ്കലാപ്പിലായത് സമരക്കാർ ആലുവ കെഎസ്ആർടിസി സ്റ്റാൻഡാണ് ചില രസകരമായ സംഭവങ്ങൾക്ക് വേദിയായത് ആലുവ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിക്കുന്ന ഗ്യാരേജ് കോംപ്ലക്സിന് തറക്കല്ലിടാനാണ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയത് മന്ത്രിയെ കണ്ടതോടെ കഴിഞ്ഞ ഒരു മാസമായി സ്റ്റാൻഡിനു മുമ്പിൽ സമരം ചെയ്യുന്ന കെഎസ്ആർടിസിയിലെ പെൻഷൻകാരുടെ മുദ്രാവാക്യം വിളി ഉച്ചത്തിലായി പിന്നെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്തതാണ് ഉദ്ഘാടന ചടങ്ങിനു വന്ന മന്ത്രി നേരെ സമരക്കാർക്കിടയിലേക്ക് കയറി പിന്നെ മൈക്ക് പിടിച്ചുവാങ്ങി രണ്ടു വാക്ക് സംസാരിച്ചു പെൻഷൻ നൽകാൻ ഫണ്ട് കണ്ടെത്തിയതായും ധനവകുപ്പിന്റെ അനുമതി ലഭിച്ചാലുടൻ പെൻഷൻ നൽകി തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ഇതോടെ മന്ത്രിമാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച സമരക്കാർ മന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ച മടങ്ങി കെഎസ്ആർടിസിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിയാത്തതിനാൽ താൻ ശമ്പളം വാങ്ങിച്ചിട്ടില്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കളമശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് തിരുവഞ്ചൂർ താന് ശമ്പളം വാങ്ങാതിരുന്ന കാര്യം വെളിപ്പെടുത്തിയത് ജീവനക്കാർക്ക് ഭാഗികമായ പെൻഷൻ കൊടുക്കുന്നുള്ളൂ ഈ കാര്യത്തിൽ മനസ്താപമുള്ളതിനാലാണ് താൻ ശമ്പളം വാങ്ങാത്തത് കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഗുണം ചെയ്യുന്ന പെൻഷൻ പദ്ധതിയുടെ കാര്യം എൽ ഐ സിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇക്കാര്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ധനമന്ത്രി കെ എം മാണി മന്ത്രി ആര്യാടൻ മുഹമ്മദ് എന്നിവരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പനക്കായി എത്തിച്ച നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്ത് പിടികൂടി ആരോഗ്യവകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കിഴക്കേക്കോട്ടയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നാണ് ഇരുപതിനായിരം രൂപ വില വരുന്ന വിദേശ നിർമ്മിത സിഗരറ്റുകൾ പിടികൂടിയത് സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കിഴക്കേക്കോട്ടയിലെ അജന്ത തിയേറ്ററിന് സമീപമുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഫോട്ടസിഎയുടെ നേതൃത്വത്തിലുള്ള സംഘവും പരിശോധനയ്ക്കെത്തിയത് നിയമപരമായ മുന്നറിയിപ്പില്ലാതെ വിൽപ്പന നടത്തുന്ന വിദേശ നിർമ്മിതമായ പതിനാറ് തരം സിഗരറ്റുകളുടെ പാക്കറ്റുകളാണ് പിടിച്ചെടുത്തത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവയുടെ ആവശ്യക്കാരിൽ ഏറെയും ആയിരക്കണക്കിന് രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായിട്ട് കണ്ടെത്തി കേന്ദ്ര പുകയില നിയന്ത്രണ നിയമത്തിലെ ഏഴാം വകുപ്പിന് വിരുദ്ധമാണ് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഇല്ലാത്ത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാണ് ഇതിനിടെ പരിശോധനയ്ക്ക് പിന്തുണയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാരവാഹികളുമെത്തി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെതിരെയും വിദ്യാർത്ഥികൾക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ നൽകുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും കച്ചവടക്കാർക്കിടയിൽ ബോധവൽക്കരണം നടത്തും

ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ നിയമസഭയിലും ഇന്ത്യൻ ജനാധിപത്യത്തെ നാണം കെടുത്തുന്ന രംഗങ്ങൾ അരങ്ങേറി ഉത്തർപ്രദേശ് നിയമസഭയിൽ ആർ എൽ ഡി അംഗങ്ങൾ ഷർത്തൂരി മേശപ്പുറത്ത് കയറി പ്രതിഷേധിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തെ നാണം കെടുത്തുന്ന രംഗങ്ങൾക്കാണ് അടുത്തിടെയായി നിയമനിർമ്മാണ സഭകൾ സാക്ഷ്യം വഹിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലേത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തടസ്സപ്പെടുത്താനായിരുന്നു പ്രതിഷേധം മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ രാജിയും സമാജ്വാദി പാർട്ടിയുടെ ദുർഭരണത്തിനുമെതിരെയായിരുന്നു പ്രതിഷേധം ആർ എ ഡി അംഗങ്ങൾ ഷാർട്ടൂരി മേശപ്പുറത്തു കയറി പ്രതിഷേധിച്ചപ്പോൾ ബിഎസ് പി അംഗങ്ങൾ പ്ലക്കാടും വേണ്ടി മേശപ്പുറത്തു കയറി ബഹളം വെച്ചു ജമ്മു കാശ്മീർ നിയമസഭയിലും സമാന സംഭവങ്ങളുണ്ടായി ഉന്തും തളിനുമിടയിൽ പി ഡി പി എം എൽ എ സയ്യിദ് ബഷീർ നിയമസഭയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ തല്ലി തിരൂർ മംഗലത്ത് സിപിഎം പ്രവർത്തകർക്ക് വെട്ടേറ്റ സംഭവത്തിന്റെ അന്വേഷണം ആഭ്യന്തര സുരക്ഷാ അന്വേഷണ വിഭാഗം ഏറ്റെടുത്തു സംഭവത്തിന് പിന്നിൽ ചില മത തീവ്രവാദ സംഘടനകളുടെ ആസൂത്രണമുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കൈമാറ്റം തിരൂർ ഡിവൈഎസ്പി പി കെ എം സേതാലയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത് കേസിൽ ഇതുവരെ ഒൻപത് എസ് ഡി പി ഐ പ്രവർത്തകർ അറസ്റ്റിലായിട്ടു പതിനാല് അംഗ എസ് ഡി പി ഐ സംഘമാണ് ആക്രമത്തിന് പിന്നിലെന്നാണ് തിരൂർ പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ആക്രമണത്തിന്റെ സൂത്രധാരനടക്കം പേരെ ഇനിയും പിടികൂടാനുണ്ട് എന്നാൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ഇന്റേണൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റെടുത്തത് ഇതുവരെയുള്ള വിവരങ്ങളും കണ്ടെത്തലുകളുമെല്ലാം പോലീസ് ഐ എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് നേരത്തെ പിടിയിലായ പ്രതികളിൽ നിന്നും എൻ ഐ എ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് തിരൂർ മംഗലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടെ രണ്ട് സി പി എം പ്രവർത്തകർക്ക് വെട്ടേറ്റത് പുതു പുതുതിരഞ്ഞെടുപ്പിനായി ഇത്തവണ രാജ്യം ചെലവഴിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ ഒന്നര ഇരട്ടിയാണ് ചെലവ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപ അധികം ചെലവഴിച്ചാലേ ഇക്കുറി രാജ്യം പോളിംഗ് ബൂത്തിലെത്തു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക കണക്കുകൂട്ടൽ രണ്ടായിരത്തിഒൻപതിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ചെലവ് ആയിരത്തി നാനൂറ് കോടി രൂപയായിരുന്നു ഇതാണ് ഇക്കുറി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയായി കൂടുന്നത് വർധന ശതമാനം ഇത് ഇനിയും കൂടാം കുറയാം ആദ്യ പൊതു പൊതുതിരഞ്ഞെടുപ്പിനായി ചെലവായത് കേവലം പത്തര കോടി രൂപയായിരുന്നു എന്നോർക്കണം ചെലവ് കൂടുന്നതിന് മുഖ്യമായും നാല് കാരണങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പണപ്പെരുപ്പമാണ് വില്ലൻ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കമ്മീഷൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതാണ് മറ്റൊരു കാരണം വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് ആറുമാസം മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള പ്രചാരണ പരിപാടികൾ തുടങ്ങും പത്ര ടി വി പരസ്യങ്ങൾ നേരിട്ടുള്ള ബോധവൽക്കരണം തെരുവു നാടകങ്ങൾ എന്നിങ്ങനെ നീളുന്നു സംശുദ്ധ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള പരസ്യപ്രചാരണങ്ങൾക്കും കോടികൾ ഒഴുകും നോട്ടിന് വോട്ട് വിൽക്കുന്നത് തടയാൻ ഏറ്റവും ബോധവൽക്കരണം നടത്തേണ്ടി വരുന്നത് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുഭവം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളടക്കം തിരഞ്ഞെടുപ്പ് പ്രക്രിയ മൊത്തത്തിൽ ആധുനീകരിക്കുന്നതും ചെലവ് കൂട്ടുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചട്ടലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്നതറിയാൻ രാഷ്ട്രീയ പാർട്ടികളുടെ റാലികളടക്കം ഇക്കുറി വീഡിയോയിൽ പകർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള പ്രതിഫലവും യാത്രാ ചെലവും പരിശീലന ചെലവും എല്ലാം കുത്തനെ ഉയരും ഇതിനൊക്കെ പുറമെ രാഷ്ട്രീയ പാർട്ടികൾ ഒഴുക്കുന്ന പണം കൂടിയാകുമ്പോൾ ഇത്തവണ തിരഞ്ഞെടുപ്പ് വരുത്തുന്ന ചെലവ് പല സഹസ്ര കോടികളിലേക്ക് വർദ്ധിക്കുമെന്ന് ഉറപ്പ് കൊല്ലം കരുനാഗപ്പള്ളിക്കടുത്ത വള്ളിക്കാവിലെ അമൃതാനന്ദമയ്യ മടത്തിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഗായത്രി എന്ന ഗെയിൽ ട്രഡുവലിന്റെ പുസ്തകം സോഷ്യൽ നെറ്റ്വർക്കിലൂടെ കൂടുതൽ ചർച്ചയാകുന്നു വിശുദ്ധ നരകം വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ശുദ്ധഭ്രാന്തിന്റെയും ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിൽ ഗായത്രി അമൃതാനന്ദമയ്യ മടത്തിൽ ജീവിച്ച വർഷത്തെ അനുഭവങ്ങളാണ് സവിസ്തരം പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ഓസ്ട്രേലിയയിൽ ജനിച്ച ഗേൾ ട്രഡുവൽ പത്താം വയസ്സിൽ തന്നെ എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും രചനാ മത്സരങ്ങളിൽ സമ്മാനം നേടുകയും ചെയ്ത മിടുക്കിയായിരുന്നു വയസ്സിലാണ് അമൃതാനന്ദമയ്യ മടത്തിലെത്തുന്നത് സർവാശ്ലേഷിയായ വിശുദ്ധ എന്ന് ഗേൾ ട്രഡുവൽ വിശേഷിപ്പിക്കുന്ന അമൃതാനന്ദമയ്യയുടെ ആശ്രമത്തിൽ വെച്ചാണ് ഗായത്രി ഗായത്രിയെന്ന് പേര് സ്വീകരിക്കുന്നത് ഇരുപത് വർഷത്തെ ദുരിത ജീവിതത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് നവംബറോടെയാണ് ആശ്രമം വിട്ടത് എന്നാൽ ആശ്രമത്തിലെ അനുഭവങ്ങൾ വർഷങ്ങളോളം തുറന്നു പറയാൻ ധൈര്യപ്പെട്ടില്ല കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾക്കിരയായ ഗെയിലിന് അനുഭവങ്ങൾ തുറന്നു പറയാനുള്ള മനോധൈര്യമുണ്ടാവാൻ വർഷങ്ങളെടുത്തു ആശ്രമത്തിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെയും ലൈംഗിക പീഡനങ്ങളുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ഞെട്ടിക്കുന്ന കഥകളാണ് പുസ്തകത്തിലെ പ്രതിവാദ്യം അമൃതാനന്ദമയി അമൃത സ്വരൂപാനന്ദ മറ്റു പ്രമുഖ അന്തേവാസികൾ എന്നിവരെക്കുറിച്ച് പേരെടുത്തു പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ അമൃത സ്വരൂപാനന്ദയെക്കുറിച്ചാണ് ആശ്രമത്തിൽ ചേരുന്നതിനു മുമ്പ് അമൃത സ്വരൂപാനന്ദയുടെ പേര് ബാലു എന്നായിരുന്നു ഈ പേരാണ് പുസ്തകത്തിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത് വെച്ച് ബാലു അവരെ നിരവധി തവണ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന്റെ വിശദമായ വിവരണം പുസ്തകത്തിലുണ്ട് മാതാ അമൃതാനന്ദമണിക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത മുക്കാൻ ശ്രമിക്കുകയാണ് ഇടവേളക്കുശേഷം വാർത്തകൾ തുടരും சாந்த சுமோகன சுந்தர வழ வழியில் பூத்தொருநேகதலங்களிதா மாணவ மைத்ரி மந்திரமுயர்த்திய சந்தேஷத்தில் மறுக்கசிதா சாந்த சுமோகன சுந்தர வழியில் பூத்தொரு சினேகலங்களிதா மாணவ மைத்ரி மந்திரமுயர்த்திய சந்தேஷத்தில் மறுக்கசிதா

ഹുസ്ഥാൻ ഹൈവാന് സാര 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 ജഹാൻ വാർത്തകൾ തുടരുന്നു സംഘടന വാർത്തകൾ ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തീയതികളിൽ നടക്കുന്ന മർക്കസ് സക്കാഫത്തി സുന്നിയ മുപ്പത്തിയേഴാം വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായി സ്വാഗത സംഘം രൂപവൽക്കരിക്കുന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് വൈകുന്നേരം മൂന്നിന് മർക്കസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്വാഗത സ്വാഗതസംഘ രൂപവൽക്കരണ കൺവെൻഷനിൽ സയ്യിദ് അലിബാഫിത്തങ്ങൾ സയ്യിദ് യൂസുഫുൽ ബുഹാരി സയ്യിദ് ജെയ്നുൽ ആബിദീൻ സയ്യിദ് ഷറഫുദ്ദീൻ ജമുലുല്ലേലി സയ്യിദ് അബ്ദുൽ ഫത്താഹ് അവേലം സി മുഹമ്മദ് ഫൈസി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എ പി മുഹമ്മദ് മുസ്ലിയർ കാന്തപുരം ഡോക്ടർ ഹുസൈൻ സക്കാഫി ചൊല്ലിക്കോട് കെ കെ അഹമ്മദ്കുട്ടി മുസ്ലിയർ കട്ടിപ്പാറ വി പി എം വില്യാപ്പള്ളി തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും ജമിയത് ഉൽ ഉലമ ജമിയുൽ മാലിമീൻ വിദ്യാഭ്യാസ ബോർഡ് എസ് വൈ എസ് 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 എഫ് എസ് എം എ ജില്ലാ സംസ്ഥാന സാരഥികളും പ്രധാന പ്രവർത്തകരും സംബന്ധിക്കണമെന്ന് ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അറിയിച്ചു രാജ്യത്തിന്റെ പൈതൃകത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും അപഹസിക്കും വിധം നടത്തിയ പ്രവീൺ തൊഗാടിയയുടെ വർഗീയ പ്രസംഗത്തിൽ കേരളത്തിലെ മതേതര സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മൌനം അപകടകരമായ സന്ദേശമാണ് നൽകുന്നതെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വർഗീയ കലാപങ്ങളെയും സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഏകപക്ഷീയമായ അക്രമങ്ങളെയും ന്യായീകരിച്ചുള്ള തൊഗാടിയുടെ പ്രസംഗം രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും നേരെയുള്ള കയ്യേറ്റമാണ് സെക്രട്ടേറിയറ്റ് സ്റ്റുഡന്റ്സ് സെന്ററിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വി അബ്ദുൽ ജലീൽ സഖാഫി അധ്യക്ഷത വഹിച്ചു എൻ എം സ്വാദിക് സക്കാഫി പെരുന്താറ്റിരി ഉദ്ഘാടനം ചെയ്തു വി പി എം ഇസ്ഹാക്ക് എൻ വി അബ്ദുറസാഖ് സക്കാഫി പി എ മുഹമ്മദ് ഫാറൂഖ് നെയ്മി അബ്ദുറശി സഖാഫി കുറ്റ്യാടി എം അബ്ദുൾ മജീദ് തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ഹയർ സെക്കൻഡറി ഇൻ ഇസ്ലാമിക് സയൻസ് ബാച്ചിലർ ഇൻ ഇസ്ലാമിക് സയൻസ് കോഴ്സുകളുടെ ആദ്യ സെമസ്റ്റർ പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിച്ചു മണി മുതൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് പുനർമൂല്യനിർണ്ണയത്തിന് വരെ അപേക്ഷിക്കാം ആദർശാധിഷ്ഠിതമായ നയനിലപാടുകളുമായി മുസ്ലിം ഇന്ത്യയ്ക്ക് തേജോമയമായ ദിശാബോധം നൽകിയ പണ്ഡിത ലോകത്തിന്റെ സുവർണനാമം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഉള്ളാൽ തങ്ങളുടെ അനുസ്മരണ മഹാസമ്മേളനത്തിനായി പ്രാസ്ഥാനിക മുന്നേറ്റത്തിന്റെ ഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു മുക്കാൽ നൂറ്റാണ്ട് കാലത്തിലധികം ആത്മീയ ആത്മീയവൈജ്ഞാനിക പ്രാസ്ഥാനിക മണ്ഡലങ്ങളിൽ ഉജ്ജ്വലമായ മനക്കരുത്തോടെ മുന്നിൽ നടന്ന നായകന്റെ അനുസ്മരണ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ സുന്നി സംഘകുടുംബം പൂർത്തിയാക്കി കഴിഞ്ഞു നിരവധി സമ്മേളനങ്ങൾക്കും സംഘടനാ മുന്നേറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലപ്പുറത്തിന്റെ പോരാട്ടഭൂമിയിൽ ആത്മീയ ഗുരുവിനോടുള്ള ആദരമായി ജനലക്ഷ്യങ്ങൾ സംഗമിക്കും സമസ്തയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത ഇതിഹാസ സംഗമത്തിനായി ഒഴുകിയെത്തുന്ന ആദർശ കേരളത്തിന്റെ മുന്നണി പോരാളികൾക്കായി മലപ്പുറം കിഴക്കേതലയിൽ പ്രവിശാലമായ നഗരിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നാലിന് തുടങ്ങുന്ന സമ്മേളനത്തിൽ സമസ്ത പണ്ഡിതർ സയ്യിദന്മാർ പ്രാസ്ഥാനിക നായകർ തുടങ്ങി ആദരവിന്റെ മഹാസാന്നിധ്യങ്ങൾ ഒന്നിക്കുമ്പോൾ വേദിയും നഗരിയും പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ സായുജ്യത്തിലലിയും സമസ്തക്ക് അറനൂറ്റാണ്ടുകാലം അജീയമായ നേതൃത്വം നൽകിയ ഉള്ളാൾ തങ്ങളുടെ ജീവിതവഴികൾ അനുസ്മരിക്കുന്നതിനായി സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയത് വിവിധ ഘടകങ്ങൾ സമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആത്മീയ ഗുരുവിനോടുള്ള ആദരവായി നഗരത്തിലെങ്ങും അനുസ്മരണ ഖമാനങ്ങൾ ഉയർന്നു മദ്രസകളിൽ സ്പെഷ്യൽ അസംബ്ലി വിളിച്ചും വെള്ളിയാഴ്ച ജൂമഴയ്ക്ക് ശേഷം ഹത്തീപുമാർ പ്രത്യേക ഉദ്ബോധനം നടത്തിയും അനുസ്മരണ മഹാസമ്മേളനം അറിയിക്കുകയുണ്ടായി മലപ്പുറത്തിന്റെ സംഘടനാ ചരിത്രത്തിലെ ഉജ്ജ്വല മുഹൂർത്തമായി മാറുന്ന ഉള്ളാൾ തങ്ങൾ അനുസ്മരണ സമ്മേളനത്തിനിൽ ശേഷിക്കെ സുന്നി കേരളത്തിന്റെ കണ്ണും കാതും മലപ്പുറത്തേക്കാണ് ആത്മീയ ഗുരുവിന്റെ ഓർമ്മകളും നിലക്കാത്ത പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ പുണ്യവും പ്രകീർത്തന സദസ്സുമായി മലപ്പുറത്തിന്റെ ധന്യതയായി മാറും അനുസ്മരണ സമ്മേളനം ഈ മാസം ഇരുപത്തിയൊന്നിനു വെള്ളിയാഴ്ച മലപ്പുറത്ത് നടക്കുന്ന താജിൽ ഉലമ അനുസ്മരണ സമ്മേളനം വൻ വിജയമാക്കാൻ സുന്നി ജമിയുൽ മാലിമീൻ ആഹ്വാനം ചെയ്തു മുഴുവൻ മുലിമുകളും സമ്മേളനത്തിനെത്തണമെന്നും പ്രചാരണ പ്രവർത്തനങ്ങളിൽ ജില്ലാ റേഞ്ച് ഘടകങ്ങൾ ആവിഷ്കരിക്കണമെന്നും എസ് ജെ എം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു സമ്മേളനം സ്വാഗത കൺവെൻഷൻ ഈ മാസം അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രവീൺ തൊഗാടിയയുടെ പ്രസംഗം മതേതര സംഘടനകളുടെ മൌനം അപകടകരം എസ് എസ് എഫ് താജിൽ ഉലമ അനുസ്മരണ സമ്മേളനം ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിച്ച കേസിൽ ഏഴു പ്രതികളെയും വിട്ടയക്കാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവ് മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം ആന്ധ്രാ മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി മുഖ്യമന്ത്രി പദവും കോൺഗ്രസ് അംഗത്വവും രാജിവെച്ചു പൊതുതിരഞ്ഞെടുപ്പിനായി ഇത്തവണ രാജ്യം ചെലവഴിക്കുന്നത് മൂവായിരത്തി കോടി രൂപ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ ഒന്നര ഇരട്ടിയാണ് ചെലവ് തിരൂർ മംഗലത്ത് സി പി എം പ്രവർത്തകർക്ക് വെട്ടേറ്റ സംഭവത്തിന്റെ അന്വേഷണം ആഭ്യന്തര സുരക്ഷാ അന്വേഷണ വിഭാഗം ഏറ്റെടുത്തു ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ നിയമസഭയിലും ഇന്ത്യൻ ജനാധിപത്യത്തെ നാണം കെടുത്തുന്ന രംഗങ്ങൾ അരങ്ങേറി കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിയാത്തതിനാൽ താൻ ശമ്പളം വാങ്ങിച്ചിട്ടില്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതോടെ മർക്കസ് ലൈവ് ന്യൂസ് സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മർക്കസ് ലൈവ് ന്യൂസിന് അയക്കുക അയക്കണ്ട വിലാസം മീഡിയ അറ്റ് മർക്കസ് ഓൺലൈൻ ഡോട്ട് കോം